ഇന്ത്യയിലെ ദരിദ്രർ കൂടുകയല്ല, അനുപാതം രണ്ട് രീതിയിലെ ദരിദ്രർ കൂടുക, ഒന്ന് എണ്ണത്തിൽ കൂടാം, ഒന്ന് അനുപാതത്തിൽ കൂടാം, മൊത്തം ജനസംഖ്യയുടെ ഇത്ര അനുപാതത്തിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞു വരികയാണ്. അതാണ് കഴിഞ്ഞ 25 വർഷത്തെ കണക്ക് കാണിക്കുന്നത്. എന്നിട്ട് 30 കോടിയിലധികം ആൾക്കാർ ദാരിദ്ര്യത്തിലേക്ക് താഴെപ്പോയി. ഇനി അന്തരം വർദ്ധിക്കുക എന്നത്, അന്തരം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ, വ്യാപാരങ്ങളെക്കുറിച്ച് വലിയൊരു ധാരണ ഇല്ലാതെ ആണ് പല ആൾക്കാരും ഇത് പറയുന്നത്. ഇപ്പോൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയൊക്കെ ഈ ഷെയർ മാർക്കറ്റിലെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ബിസിനസ്സുകാരുണ്ട്. ഇലോൺ മസ്ക് ആയാലും അല്ലെങ്കിൽ അംബാനിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബിൽ ഗേറ്റ്സോ, ഇവരുടെയൊക്കെ വരുമാനം, അവർ ഹോൾഡ് ചെയ്യുന്ന ഓഹരികളുടെ വില വർദ്ധിക്കുന്നതനുസരിച്ച് ഒരുപാട് കൂടും. ഇപ്പോൾ 220 ബില്യൺ ആണെങ്കിൽ അവർ അടുത്ത ആഴ്ച ആകുമ്പോൾ കഴിഞ്ഞപ്പോൾ 250 ബില്യൺ ആയിരുന്നിരിക്കും. ഇപ്പോൾ തൊട്ടടുത്ത ആഴ്ച അത് വീണ്ടും താണ 190 ലേക്ക് വരും. ഇതിങ്ങനെ കൂടുമ്പോൾ ഇവരെ ഹോൾഡ് ചെയ്യുന്ന ഷെയർ അല്ലെങ്കിൽ അവരെ കമ്പനിയുടെ ആസ്തി ഇതൊക്കെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും വലിയ സമ്പന്നന്മാരെ നമ്മൾ കണക്ക് കൂട്ടിയെടുക്കുന്നത്. പക്ഷേ ഇവർ വെച്ചിരിക്കുന്ന ഈ പൈസ എന്ന് പറഞ്ഞാൽ അവരെ വെൽത്തായിട്ട് എടുക്കാമെങ്കിലും അത് ശരിക്കും അവരുടെ കയ്യിലുള്ള പൈസയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ലിക്വിഡ് ആക്കാൻ അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അംബാനി അയാളുടെ ഷെയറെല്ലാം വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം വിൽക്കുക, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് വില നിശ്ചയിക്കുന്നത്. ഒരു കാര്യം ഗണ്യമായി വിറ്റഴിക്കാൻ തുടങ്ങുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ വില കുറയും. വില കുറഞ്ഞ് 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 അയാളുടെ സമ്പത്ത് തന്നെ അതാണ്, അത് അത് എപ്പോൾ അത് തുറക്കില്ല, ഷ്രോഡിംഗറുടെ പൂച്ച പോലെയാണ്, തുറന്നു കഴിഞ്ഞാൽ പിന്നെ പൂച്ച ജീവിച്ചിരിക്കില്ല. അതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റൂ. അത് ഒരുപാട് പുഷ് ആൻഡ് പുള്ളുണ്ട്. എന്ന് വെച്ചാൽ പൂജ്യം ആവുമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഈ സമ്പത്തിൻ്റെ വർധനവ് ഈ തരത്തിലുള്ള ഷെയർ മാർക്കറ്റ് ഓഹരിയുടെയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൂട്ടുമ്പോഴാണ് വലിയ തോതിലുള്ള വ്യത്യാസം വരുന്നത്. സാമ്പത്തിക അന്തരം എന്ന് പറയുന്നത് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, സാമ്പത്തിക അന്തരമുണ്ട്. പക്ഷേ സാമ്പത്തിക അന്തരം എന്ന് പറയുന്നത് കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ എക്കോണമി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ തകരാറിലാണെന്നുള്ള വാദം ശരിയല്ല. കാരണം ഇവർ കൂടുതൽ സംരംഭങ്ങൾ നടത്തുമ്പോൾ, ഇപ്പോൾ റിലയൻസ് അല്ലെങ്കിൽ എലോൺ മസ്കിൻ്റെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അത് കൂടുതൽ കൂടുതൽ നേട്ടം ഉണ്ടാകുകയും ഷെയർ മാർക്കറ്റ് അതിൻ്റെ വില വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ നിക്ഷേപ സാധ്യതകൾ വീണ്ടും വർദ്ധിക്കുകയും അത് സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒരാൾ നേതൃത്വം കൊടുക്കുന്നു, അയാളൊരു സംരംഭകനായിരിക്കും എന്നേ ഉള്ളൂ. ഇപ്പോൾ ടെസ്ലയുടെ ആയാലും അങ്ങനെയാണ് എടുക്കേണ്ടത്. അല്ലാതെ എന്തായാലും ഒന്നിലേതെങ്കിലും ഒരു കുത്തക, കുത്തക എന്ന് പറയുമ്പോൾ അത് സമ്പത്തിൻ്റെ കേന്ദ്രീകരണം ഉള്ള ഒരാൾ ആവശ്യമാണ്. അയാൾക്ക് മാത്രമാണ് നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കുക, അല്ലാതെ സാധാരണ മനുഷ്യർക്ക് സാധിക്കില്ല. സാമ്പത്തിക അന്തരമുണ്ട്, സാമ്പത്തിക അന്തരം കുറയുന്നു എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ വേണ്ടത് എല്ലാവർക്കും അവരവരുടെ ജീവിത വ്യാപാരങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഇൻകമും സൗകര്യങ്ങളുമാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള സാമ്പത്തികമായിട്ട് എവിടെയെങ്കിലും കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സിസ്റ്റംസും റൂൾസും വെച്ചുകൊണ്ട് നിയന്ത്രിക്കുക. ഇവിടെ ഒരു വലിയൊരു വ്യവസായം ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അയാൾ നിയമപരമായിട്ട് ബിസിനസ് ചെയ്യുകയും എംപ്ലോയ്മെൻ്റ് ഉണ്ടാക്കുകയും വെൽത്ത് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് മൊത്തത്തിൽ നല്ലതാണ്. നമ്മൾ പഴയ ഈ തകഴിയുടെ സാഹിത്യം വായിക്കുന്നോണം എക്കണോമിക്സിനെ കണ്ടിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഇതുണ്ടായിരിക്കണം. അതാണ് ഈ ദാരിദ്ര്യത്തെക്കുറിച്ച്, ദാരിദ്ര്യം കുറയുകയാണ് എന്നുള്ളതാണ്, അതാണ് അതിൻ്റെ ഡേറ്റ. ഓക്കെ.